അത് വേഗമാവട്ടെ. അല്ല, ഞാന് സഹായിക്കാം. ഓ വേണ്ട, വെയിലുണ്ട്, ശരീരം നിറപ്പിക്കണ്ട, കല്യാണത്തിനെ കരിവാളിച്ചിരിക്കും. അപ്പൊ അപ്പുവേട്ടനോ? ഞാൻ കൃഷിക്കാരനല്ലേ, വെയിൽ കൊള്ളാതെ പറ്റുമോ? അപ്പുവേട്ടൻ കൃഷിക്കാരനാണെങ്കിൽ ഞാൻ കൃഷിക്കാരിയാ, ഞാനും വെയിൽ കൊള്ളും. അതല്ലടി പറഞ്ഞത്, നമ്മള് രണ്ടുപേരും കറുത്തിരുന്നാലേ നമ്മുടെ കൊച്ചു കറുത്തുമോ? അത് ശരിയാ, കുട്ടി വെളുത്തിരുന്നാലേ സുസ്മിത സെൻ എന്ന് പേരിടാൻ പറ്റും. ഓഹോ, അപ്പൊ പേരും തീരുമാനിച്ചു കഴിഞ്ഞോ? ഞാൻ സെലക്ട് ചെയ്ത പേരാ. കൊള്ളോ, സംഗതി കൊള്ളാം, പക്ഷേ ഇടാൻ പറ്റത്തില്ല. അതെന്താ? അത് ഞാൻ എന്റെ മോക്ക് ഇടാൻ വെച്ചിരിക്കുന്ന പേരാ. അതും മുട്ടയെന്ന് പിടിയിട്ടാ, പല്ലില്ലാത്തവനെ. മതി മതി, എല്ലാം വയ്ക്കോ. അപ്പൊ മോളാണെന്ന് തീരുമാനിച്ചില്ലേ? നടക്കില്ല മോളെ, മോനാണെന്ന് പണ്ടേ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. പേരും കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ എന്റെ മോനെ എന്താ വിളിക്കാന്നറിയോ? രാജാവിന്റെ മകനെ. രാജാവിന്റെ മകനെ. അതടാ രാജാവിന് പകർന്നിയാ, നിന്റെ ഒക്കെ തമ്പ. മക്കളെ, നീയൊക്കെ എന്ത് വിചാരിച്ചടാ? എന്താണോ രാവിലെ കുട്ടികളുമായിട്ട് ഏറ്റുപിടിച്ചിരിക്കുന്നത്? കുട്ടികളോ? ഇതാ കുട്ടികള്, തന്തയ്ക്ക് പറക്കാത്തോമാര്. ആ കളചേട്ടാ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവര് വിളിക്കുന്നില്ല, എന്താ തെറ്റ്? പറഞ്ഞു വരുമ്പോ ചേട്ട ശരിക്കും രാജാവിന്റെ മകൻ തന്നെയല്ലേ? അങ്ങനെ ചോദിച്ചാ അതെ. സംഗതി കളിയാക്കിയിട്ടാണെങ്കിലും ആ വിളി കേൾക്കുമ്പോ ഒരു സുഖമില്ലാതെ ഇല്ല. എങ്ങട്ടാ ഇറങ്ങിയേ? പിഷാരടിയെ കാണേണ്ട ഒരു കാര്യമുണ്ട്. എന്താ കോള്? മായയുടെ അപ്പുവിന്റെ ജാതകം നോക്കിക്കണം. എന്തിനാ ഇപ്പൊ ജാതക പൊരുത്തം നോക്കണേ? അല്ലാതെ തന്നെ അവര് തമ്മിൽ നല്ല പൊരുത്തം അല്ലേ? തന്നെ അന്വേഷിച്ച് ഞാൻ പല പ്രാവശ്യം വന്നിരുന്നു. ആ കുറച്ചു ദിവസം ഞാൻ കൊട്ടാരത്തിലായിരുന്നു. അവന്റെ വിശേഷം? ചിലതൊക്കെ ഉണ്ട്. ഈ അരമന രഹസ്യം പുറത്തു പറഞ്ഞുകൂടാന്നാണല്ലോ. ഓ, പറഞ്ഞുകൂടാത്താണെങ്കിൽ വേണ്ട. അപ്പൊ ഞാൻ ഇറങ്ങാം, രണ്ടു ദിവസം കഴിഞ്ഞ് വരാം. രാമവർപ്പിക്ക് വിഷമമായോ? ഒരു കാര്യവും പുറത്തു പറയരുതെന്ന് പ്രത്യേകം കൽപ്പിച്ചിട്ടുള്ള. ഹേയ്, ഒരു വിഷമവുമില്ല. മാത്രമല്ല, രാമവർമ്മ എന്ന് തികച്ചുള്ള വിളി കേട്ടപ്പോ തന്നെ സന്തോഷാവുകയും ചെയ്തു. ഈ നാട്ടിൽ താനൊഴികെ മറ്റാരും എന്നെ അങ്ങനെ വിളിക്കാറില്ല. പറട്ടെ, ഇനി ജാതകം തമ്മിൽ ചേരില്ലാന്ന് പിഷാരടി പറയോ? ഇനി അങ്ങനെ പറയൂ. നിനക്കെന്താടി, അയാൾ എന്തെങ്കിലും പറയട്ടെ. നമ്മൾ തമ്മിൽ നല്ല ചേർച്ചല്ലേ? നമ്മുടെ അത്രയും മനപ്പുരത്തുള്ള ആരെയെങ്കിലും ഈ ഭൂമി മലയാളത്തിൽ കാണാൻ കിട്ടുമോ? എന്നാലും ജാതകം തമ്മിൽ ചേരില്ല എന്ന് പിഷാരട്ടി വിധിച്ച ഞാൻ അയാളെ വധിക്കും. ശുക്ലാംബരനും വിഷ്ണു ശശികലയും ചതുർഭുജം പ്രസന്നോകശാന്തി മൂർത്തി പരികൽപ്പിതോ ശശികലം. ണ്ടോ ബോസേ? നിനക്കാര് കത്തയക്കാൻ? രാമകുടിച്ചേട്ടാ, ഒരു കത്തുണ്ട്. രാമവർമ്മ വിളടാ. എന്നാ രാമവർമ്മ ചേട്ടാ, ഒരു കത്തുണ്ട്, വീട്ടിൽ കൊണ്ടേ കൊടുക്കടാ. മുടി മുടിക്കുമ്പോഴാണ് കത്ത് തരണേ. ഇത് രജിസ്റ്റേർഡാ. രജിസ്റ്റേർഡോ? എനിക്കിപ്പോ താരാ രജിസ്റ്റേർഡ് അയക്കാൻ. എന്നാ മകളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞാണ്. കൊട്ടാരത്തിൽ നിന്നാ, ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന്. കൊട്ടാരത്തിൽ നിന്നോ? ഈശ്വര, ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ? ചേട്ടാ ഇതിലൊന്ന് ഒപ്പിട്ട്, എന്നിട്ട് സ്വപ്നം കാണാം. പൊട്ടിച്ചു വായിക്കേ. ഇപ്പൊ വേണ്ട, ഞങ്ങൾ രാജവംശത്തിൽപ്പെട്ടവരാണെന്ന് എത്ര വട്ടം പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരുത്തനുണ്ട്, അപ്പു. അവൻ തന്നെ പൊട്ടിച്ചു വായിക്കട്ടെ. എന്താ അപ്പു, എന്താ വിശേഷം? ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന് പാലസ് സെക്രട്ടറി നാളെ ഇങ്ങോട്ട് വരുന്നു. ഈശ്വര, എന്തിനാണാവോ പുറപ്പാട്? പണ്ടിവിടത്തെ മുത്തശ്ശിയെ രാജാവ് കണ്ട് മോഹിച്ച് സംബന്ധം ചെയ്തതല്ലേ? അതെ. ആ വകയിൽ ഏക്കർ കണക്കിന് ഭൂമി കരം ഒഴിവാക്കി തന്നിട്ടില്ലേ? അതെ അതെ. അതൊക്കെ വിറ്റും കളഞ്ഞു. കളഞ്ഞു.
ഒരു പക്ഷേ അതൊക്കെ പാട്ടത്തിന് തന്നാവും. ഇപ്പൊ അത് തിരിച്ചെടുക്കാനോ ജപ്തി ചെയ്യാനോ ആയിരിക്കും സെക്രട്ടറിയുടെ ഈ വരവ്. എന്റെ ഈശ്വര അല്ല രാമൂട്ടിയേട്ടാ, ഓർമ്മയെന്നുള്ളടാ. അല്ല ഓർമ്മ ചേട്ടാ, ഈ ജപ്തി ചെയ്യാൻ പോണ വീടിന് എങ്ങനെ അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കണത്? എടാ, അയൽ രാജാക്കന്മാർ യുദ്ധത്തിന് വരികയാണെങ്കിൽ പോലും ഞങ്ങള് രാജാക്കന്മാര് ചില അന്തസ് കാണിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും രാജവംശത്തിൽ പെട്ടതാ. അതെങ്ങനെ? എന്റെ അമ്മ കൊട്ടാരത്തിൽ അടിച്ചളിക്കാരിയായിരുന്നു. കണ്ട മൊശകോടന്മാരോട് പറഞ്ഞത് എന്താ കാര്യം? ആട്ടെ, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണത്? ഞാൻ ഈ വീട്ടിൽ നിന്ന് അവസാനമായ ഒരു ചായ കുടിക്കാൻ വന്നതാ. ജപ്തിയാൻ പോവല്ലേ? അതാരാണോ ഈ നേരത്ത്? ആ പണിയിറങ്ങട്ടെ, പണിയിറങ്ങട്ടെ. ആരാണാവോ? ഞാൻ ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന് വരുന്നു, കൃഷ്ണമൂർത്തി, പാലസ് സെക്രട്ടറി. കൊട്ടാരത്തിന്നോ? അതെ, കത്തയച്ചിരുന്നല്ലോ. കിട്ടി. പക്ഷേ ഞാൻ കരുതിയത് കൊട്ടാരത്തിനാവുമ്പോ കുതിരപ്പുറത്ത് തലപ്പാവും വെച്ചായിരിക്കും വരികയെന്നായിരുന്നു. രാമവർമ്മ? ഞാൻ തന്നെയാ. ആ, എനിക്ക് മിസ്റ്റർ രാമവർമ്മയോട് മാത്രമായി ചിലത് സംസാരിക്കാനുണ്ട്. നമുക്ക് അകത്തേക്ക് എങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം, അവിടെ നിറയെ ആൾക്കാരാ. നമുക്കെല്ലാം പോയില്ലേ, നമ്മളിനി എങ്ങോട്ട് പോവും മക്കളെ? അമ്മേ, കരയല്ലേ അമ്മേ. ചേച്ചി, ജപ്തിയാണ് ആള് വന്നു. രാമൻകുട്ടിക്കാരനെ ജപ്തി ചെയ്ത് മാമന്റെ ഓട്ടി നിർത്തിരിക്ക. ഇനി നിങ്ങൾ ഓരോരുത്തരായിട്ട് ജപ്തി ചെയ്യും. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? സത്യം പറഞ്ഞാ ഇല്ല, ഒന്നും എനിക്ക് അങ്ങോട്ട് തലേ കയറുന്നില്ല. അപ്പൊ ഇനി എല്ലാം മഹാരാജ ഒരു മനുഷ്യൻ നേരിട്ട് വിശദമായി സംസാരിച്ചോളും. എന്നാ എല്ലാം പറഞ്ഞ പോലെ എന്താ ചേട്ടാ, എന്താ പ്രശ്നം? എന്താ ഇയാള് പറഞ്ഞത്? അച്ഛാ, എന്താ അച്ഛാ കാര്യം? എന്താന്ന് പറ? എന്താ അച്ഛാ? വളരെ നല്ല കാര്യമാണെന്ന്. എന്ത് കാര്യം? നമ്മുടെ സമയം തെളിഞ്ഞാ തോന്നണം മോളെ. അല്ലെങ്കിൽ ഉദയപുരം കൊട്ടാരത്തിലെ വലിയമ്പുരാൻ ഉദയവർമ്മ തിരുമനസിന് അച്ഛനെ നേരിട്ട് കാണണമെന്ന് തോന്നുവോ? രാമവർമ്മ ഇരിക്കൂ. രേഖകളൊക്കെ പരിശോധിച്ചപ്പോഴാ ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് അറിയുന്നത് തന്നെ. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും എന്തേ രാമവർമ്മ ഒന്നും അറിയിക്കാഞ്ഞത്? ഇങ്ങനൊരു ബന്ധവും പറഞ്ഞു വന്ന അടിയനെ വിശ്വസിക്കുമെന്ന് ഭയണ്ടായിരുന്നു. ആ, എത്രയൊക്കെ അകന്നു നിന്നാലും ചിലരെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ ഈശ്വരൻ തീരുമാനിക്കും. അതുപോലൊരു കൂടിച്ചേരലായതെന്ന് കണക്കാക്കിയാ മതി. കൃഷ്ണമൂർത്തി പറഞ്ഞുവല്ലോ അല്ലേ? ഓ, അടിയന്റെ മകളുടെ ജാതകം പിഷാരടി ഇവിടെ എത്തിച്ചു എന്നും അതിൽ ചില നല്ല കാര്യങ്ങൾ കണ്ടുവെന്നും ബാക്കിയൊക്കെ തിരുമനസ് തന്നെ നേരിട്ട് വിശദമായിട്ട് പറയുമെന്നും. പറയാം, വിശദമായിട്ട് തന്നെ പറയാം. ഈ കൊട്ടാരത്തിൽ ഒരു പെൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിക്കുണ്ടായി. അനന്തരാവകാശികൾ ഇല്ലാതെ വന്നാൽ താവഴി നിലനിർത്താൻ ദത്തെടുക്കലല്ലാതെ മറ്റു പോകും വഴികളൊന്നുമില്ല. അറിയാലോ, രാജകുടുംബങ്ങളിലും കോവിലകങ്ങളിലും ധാരാളം പെൺകുട്ടികളുണ്ട്. പക്ഷേ ഉദയപുരം കൊട്ടാരത്തിലെ അനന്തരാവകാശിയാകാൻ അങ്ങനെ ആരെങ്കിലും പോരാ. വംശത്തിന്റെ ദീപശിഖ കയ്യിലേന്തി അത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ സർവതാ അർഹമായ കൈകൾ തന്നെ വേണം. രാജാധികാരമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, രാജ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല. അത് സന്തതി പരമ്പരകളിലൂടെ നിലനിർത്താൻ പോന്ന അഷ്ട ഐശ്വര്യങ്ങളും തികഞ്ഞവളായിരിക്കണം അവൾ. അങ്ങനൊരു കുട്ടിയെ കണ്ടെത്താൻ ദൈവപ്രശ്നം നടത്തുകയുണ്ടായി. ഏത് കേട്ട ദൈവജ്ഞന്മാരെ മുഴുവൻ വരുത്തി. ആഞ്ഞാൾ ഭട്ടതിരി, പാഴൂർ കനകൻ, തിരുവട്ടാർ സുബ്രഹ്മണ്യവാദ്യർ, അങ്ങനെ പ്രസിദ്ധരായ പലരും തർക്കവും വിതർക്കവും വ്യാഖ്യാനവുമായിട്ട് അവങ്ങനെ നീങ്ങി. ഒടുവിൽ തർക്കമറ്റ വിധം എല്ലാം വ്യക്തമായി. പെൺകുട്ടിയെക്കുറിച്ച് പട്ടേര് പ്രവചിച്ചു. ദിനവാസരത്തിൽ നിറപൗർണമിയിൽ തന്നാളിൽ പിറന്ന പെൺകുട്ടി, സ്വർണവർണ്ണമുള്ളവൾ, രാജരക്തം, ഇവിടെ നിന്നും 20 കാത മകലെ, ക്ഷയോന്മകമായ തറവാട്. പിന്നെ ഇങ്ങനൊരു തറവാടിനെയും പെൺകുട്ടിയെയും കുറിച്ച് അന്വേഷിക്കാൻ നാലുപാടും ആളുപോയി. കണ്ടെത്താൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടിരിക്കുമ്പോഴാ പിഷാരടി ഇങ്ങനൊരു കുട്ടിയെ കുറിച്ച് അറിയിച്ചത്. ഇനിയും മനസ്സിലായില്ലെന്നുണ്ടോ? ഈ സ്വരൂപത്തിന്റെ സുകൃതമായി അനന്തരാവകാശിയായി ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നത് രാമവർമ്മയുടെ മകൻ മായയാണ്.
പോണേ. എന്ത് പറ്റി? എന്താ എന്താ?